മാതാപിതാക്കൾ എല്ലാ വർഷവും പല ദിവസങ്ങളിലായി കടന്നുവരുന്ന ഒരു ദിനമുണ്ട്. നമ്മെ പോറ്റി വളർത്തി ഉന്നത നിലയിൽ എത്തിച്ച് ഒടുവിൽ നാം തന്നെ പാഴ്ജന്മം എന്ന് പറഞ്ഞ് വീട്ടുചുമരിൻ്റെ മൂലക്കൊതുകുന്ന നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ ദിനം. എക്കാലവും ചെയ്യുന്ന പോലെ നാം അവരെ സന്ദർശിക്കുകയും അവർക്ക് സ്വീകരണം നൽകുകയും പൊന്നാട അണിയിക്കുകയുമൊക്കെ ചെയ്യും. പിന്നെ നാം ഓർക്കുന്നത് ഇതുപോലെ വരുന്ന അടുത്ത ദിനമായിരിക്കും. എന്നാൽ അവരുടെ ഉള്ളറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 10 മാസത്തോളം കാത്തിരുന്ന് ഒടുവിൽ നമ്മെ കണ്ടപ്പോൾ അവർ ചിന്തിച്ചത് മറ്റൊന്നുമായിരിക്കില്ല. എന്നെ വയസ്സുകാലത്ത് നോക്കുന്നത് ഇവനായിരിക്കും അല്ലെങ്കിൽ ഇവളായിരിക്കും എന്നാണ്. അവരുടെ ആ ആഗ്രഹം എല്ലാ മക്കളും നിവർത്തിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. നാം ഉറങ്ങുന്നതും കാത്ത് ഉറക്കമളച്ച് ഇരിക്കുകയും കുടുംബത്തിൽ ദാരിദ്ര്യമാണ് എങ്കിൽ പോലും അത് തൻ്റെ മക്കൾ അറിയരുത് എന്ന് കരുതി അവർക്ക് ഉള്ളതുകൂടി നമുക്ക് തരുന്നു. എന്നാൽ നമുക്ക് പ്രായം തികയുമ്പോൾ ഒരു നല്ല നിലയിലെത്തി കുടുംബമായി കുട്ടികളായി കഴിയുമ്പോൾ അവരല്ല എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ബൈബിളിൽ പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വചനഭാഗത്ത് ഈശോനാഥൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുകയും പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന്. എന്നാൽ എത്തരത്തിലാണ് നമ്മുടെ പ്രവൃത്തികൾ എന്ന് നോക്കുക. അവർ നമ്മോട് എന്താണ് ചെയ്ത തെറ്റ്? നമ്മെ പോറ്റി വളർത്തി വലുതാക്കിയതോ അതോ ആത്മാർത്ഥമായി അളവുകളേക്കാൾ കൂടുതലായി സ്നേഹം തന്നതോ? നാം ഒന്ന് ചിന്തിക്കുക, ആലോചിക്കുക. ഒരുപക്ഷെ കുടുംബത്തിലെ ഭാര്യമാരുടെ പ്രേരണയാവാം, അല്ലെങ്കിൽ നമുക്ക് മടുത്തു എന്നത് കൊണ്ടാവാം. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിയാതെ അവർ നമ്മെ വളർത്തി, രാരീരം പാടി നമ്മെ ഉറക്കി. എന്നാൽ നാം വളർന്നപ്പോൾ, പക്വത വച്ചപ്പോൾ എന്തിനിങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഇതിന് നാം മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു കഥയിൽ വായിക്കാൻ ഇടയായി. അപ്പനും അമ്മയും വല്യമ്മയും മകനും അടങ്ങുന്ന ഒരു കുടുംബം പണി കഴിഞ്ഞ തൻ്റെ പുതിയ വീട്ടിലേക്ക് അവർ താമസം മാറി. അവിടുത്തെ വേലക്കാരി ഭക്ഷണം വിളമ്പാൻ പാത്രമെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ അവിടുത്തെ അമ്മ പറയുകയാണ്, അവിടെ കുറച്ച് പഴകിയ ഒരു സ്റ്റീൽ പാത്രമുണ്ട്, അതിൽ വല്യമ്മക്ക് കൊടുത്താൽ മതിയെന്ന്, നല്ലത് കൊടുത്താൽ നശിപ്പിക്കുമെന്ന്. എന്നാൽ ഇതെല്ലാം അവരുടെ മകനായ അപ്പു കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പനും അമ്മയും കാണാതെ അവൻ പുറത്തേക്കോടി. കുറെ തിരിഞ്ഞ് ഒടുവിൽ അവർ മുറ്റത്ത് അവനെ കണ്ടപ്പോൾ ചോദിച്ചു, നീ ഈ മണ്ണിൽ കിടന്ന് എന്താണ് ചെയ്യുന്നത് എന്ന്. അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, പ്രായമാവുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഭക്ഷണം തരാനുള്ള പാത്രം എടുക്കുകയാണെന്ന്. ചെളി പിടിച്ച ചിരട്ട ചിരണ്ടി വൃത്തിയാക്കുകയായിരുന്നു അവൻ. അവർക്ക് ഒന്നും മറുപടി ഇല്ലായിരുന്നു. ഇതിൽ നിന്നും നാം പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നാം എന്താണോ നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കുന്നത്, അതുതന്നെയായിരിക്കും കണ്ടുപഠിക്കുന്ന നമ്മുടെ മക്കളും തിരിച്ചും കാണിക്കുന്നത്. അവർ ഭാവിയുടെ തലമുറകളാണ്. അതിനാൽ അവർക്ക് മാതൃകാപരമായി ജീവിക്കുക. നൊന്തുപെറ്റ അമ്മയെ, വാത്സല്യത്തോടെ വളർത്തിയ അച്ഛനെ ഉപേക്ഷിക്കാതെ അവരെ സ്നേഹിക്കുക. അവർക്കു വേണ്ടി ജീവിക്കുക.